നമസ്കാരം. കെസിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലയിൽ ഇന്നും കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചു. രോഗവ്യാപനം തടയുന്നതിനായി ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തം. കാസർഗോഡ് ജില്ലയിൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുവാനൊരുങ്ങി ജില്ലാ ഭരണകൂടം. രോഗവ്യാപനം വർദ്ധിച്ചാൽ കൂടുതൽ മേഖലകളിലേക്ക് നിരോധനാജ്ഞ നീട്ടിയേക്കും. കാസർഗോഡ് ജില്ലയിൽ സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധിതരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുന്നു. ആരോഗ്യ പ്രവർത്തകർക്കും രോഗം സ്ഥിരീകരിക്കുന്നത് ആശങ്കയുണർത്തുന്നു. കാസർഗോഡ് നഗരസഭാ പരിധിയിലടക്കം നിരോധനാജ്ഞ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പോലീസ് വാഹന പരിശോധന കർശനം. അനാവശ്യമായി പുറത്തിറങ്ങുന്നവർക്ക് നഗരത്തിലേക്ക് പ്രവേശനമില്ല. നിർമ്മാണം അന്തിമഘട്ടത്തിലെത്തിയ ടാറ്റ കോവിഡ് ആശുപത്രിയിലെ 3 തൊഴിലാളികൾക്ക് രോഗം സ്ഥിരീകരിച്ചു. ഞായറാഴ്ച കൺസ്ട്രക്ഷൻ മാനേജർക്കും രോഗം സ്ഥിരീകരിച്ചിരുന്നു. കാസർഗോട്ട് തെളിവെടുപ്പിനിടെ കടലിൽ ചാടിയ യുവാവിനെ 6 ദിവസമായിട്ടും കണ്ടെത്താനായില്ല. ബോക്സോ കേസിലെ പ്രതിയായ കൂഡ്ലു സ്വദേശി മഹേഷിനായുള്ള തിരച്ചിൽ ഊർജിതം. അറബിക് കാലിഗ്രാഫിയിൽ മികവ് തെളിയിച്ച് കാസർഗോട്ടുകാരി. ചൌക്കിയിലെ ഫർസീന പർവീനാണ് കാലിഗ്രാഫിയിൽ വിസ്മയ ചിത്രങ്ങളൊരുക്കി നാടിന്റെ അഭിമാനമാകുന്നത്. കാസർഗോഡ് ജില്ലയിൽ സമ്പർക്ക രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു. ഇന്നും കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് കടുത്ത ജാഗ്രതയിലാണ്. ഉറവിടമറിയാത്ത രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതും ആശങ്കയ്ക്കിടയാക്കുന്നു. കാസർഗോഡ് ജില്ലയിൽ ഇന്ന് 38 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 30 പേർക്ക് ഇന്ന് സമ്പർക്കത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചത്. ഒരാൾ ഇതര സംസ്ഥാനത്ത് നിന്നും എത്തിയതാണ്. 7 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. ഒരു ആരോഗ്യ പ്രവർത്തകയും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ ഉൾപ്പെടും. 36 പേരുടെ രോഗം ഇന്ന് ഭേദമായി. നിലവിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 667 ആണ്. ജില്ലയിൽ ആകെ 4128 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ 1032 പേർ സ്ഥാപനങ്ങളിലും 350 പേർ വീടുകളിലുമാണ് നിരീക്ഷണത്തിലുള്ളത്. 281 പേരുടെ പരിശോധനാ ഫലം കൂടി ലഭിക്കുവാനുണ്ട്. മദൂർ പഞ്ചായത്തിലെ 50-കാരൻ, ചെമ്മനാട് പഞ്ചായത്തിലെ 32-കാരൻ, കഴിഞ്ഞ ദിവസം മരിച്ച കുമ്പള പഞ്ചായത്തിലെ 70-കാരൻ, കുമ്പടാജെ പഞ്ചായത്തിലെ 30-കാരൻ, കാസർഗോഡ് നഗരസഭയിലെ 65-കാരൻ, മീഞ്ച പഞ്ചായത്തിലെ 46-കാരി, പടന്ന പഞ്ചായത്തിലെ 48-കാരി എന്നിവരുടെ ഉറവിടം വ്യക്തമല്ല. പ്രാഥമിക സമ്പർക്കത്തിലൂടെ തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ 30, 39, 48, 58 വയസ്സുള്ള സ്ത്രീകൾ, പോലീസ് ഉദ്യോഗസ്ഥനായ 31-കാരൻ, ആരോഗ്യ പ്രവർത്തകയായ 34-കാരി, 42-കാരൻ, മഞ്ചേശ്വരം പഞ്ചായത്തിലെ 52-കാരൻ, ചെമ്മനാട് പഞ്ചായത്തിലെ 37 വയസ്സുള്ള 2 പുരുഷന്മാർ, 25 വയസ്സുള്ള പുരുഷൻ, മംഗൽപാടി പഞ്ചായത്തിലെ 10, 8 വയസ്സുള്ള കുട്ടികൾ, 34-കാരി, പൈവളികെ പഞ്ചായത്തിലെ 17-കാരൻ, അജാനൂർ പഞ്ചായത്തിലെ 1 വയസ്സുള്ള കുട്ടി, 30-കാരൻ, 55, 20 വയസ്സുള്ള സ്ത്രീകൾ, പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ 40, 50 വയസ്സുള്ള സ്ത്രീകൾ, ബദിയടുക്ക പഞ്ചായത്തിലെ 14 വയസ്സുള്ള ആൺകുട്ടി, മീഞ്ച പഞ്ചായത്തിലെ 21, 18, 14 വയസ്സുള്ള സ്ത്രീകൾ, ചെങ്കള പഞ്ചായത്തിലെ 65-കാരി, പടന്ന പഞ്ചായത്തിലെ 18 വയസ്സുള്ള 2 പെൺകുട്ടികൾ, 22-കാരി, കള്ളാർ പഞ്ചായത്തിലെ 27-കാരി, ചെറുവത്തൂർ പഞ്ചായത്തിലെ 49-കാരി എന്നിവർക്കും ഇന്ന് രോഗം സ്ഥിരീകരിച്ചു. കാസർഗോഡ് ജില്ലയിൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുവാനൊരുങ്ങി ജില്ലാ ഭരണകൂടം. രോഗവ്യാപനം വർദ്ധിച്ചാൽ കൂടുതൽ മേഖലകളിലേക്ക് നിരോധനാജ്ഞ നീട്ടിയേക്കും. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബു അറിയിച്ചു. ജില്ലയിൽ ആശങ്കയുയർത്തി കൂടുതൽ പ്രദേശങ്ങളിൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ ഒരുങ്ങി ജില്ലാ ഭരണകൂടം. രോഗവ്യാപനം തടയാൻ കൂടുതൽ മേഖലകളിലേക്ക് നിരോധനാജ്ഞ അടക്കമുള്ള നിയന്ത്രണങ്ങൾ വ്യാപിപ്പിച്ചേക്കും. സമ്പർക്ക രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതും ഉറവിടമറിയാത്ത കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നതും ആരോഗ്യവകുപ്പിന് കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. രോഗവ്യാപനം തീവ്രമായി തുടർന്നാൽ കൂടുതൽ മേഖലകളിലേക്ക് നിരോധനാജ്ഞ അടക്കമുള്ള നിയന്ത്രണങ്ങൾ വ്യാപിപ്പിക്കുമെന്ന് ജില്ലാ കളക്ടർ ഡി സജിത് ബാബു കെസിഎൻ ന്യൂസിനോട് പറഞ്ഞു. വെറുതെ ഉപദേശം മാത്രം കൊടുത്തതുകൊണ്ട് നമ്മൾ ഒരുപാട് അഭ്യർത്ഥിക്കുന്നുണ്ട്, നമ്മൾ ഒരുപാട് ആൾക്കാരോട് അഭ്യർത്ഥിക്കുന്നുണ്ട്, നമ്മൾ വീഡിയോസ് ഇറക്കുന്നുണ്ട്, എല്ലാവരും കാലുപിടിച്ച് അപേക്ഷിക്കുകയാണ് ഞങ്ങൾ ആൾക്കാരുടെ. പക്ഷേ ഒരു ചെറിയ സമൂഹം ഇപ്പോഴും ഇതൊന്നും ഞങ്ങൾക്ക് വരില്ല എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് ഒരുപാട് വിവാഹങ്ങൾ നടക്കുന്നു, വിവാഹത്തിൽ ആൾക്കാരൊരു പങ്കെടുക്കുന്നുണ്ട്, ഈ കടകളിൽ ഒരു നിയന്ത്രണമില്ലാതെ ആൾക്കാർ കയറിറങ്ങുന്നുണ്ട്, വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്കിങ്ങനെ കൈകെട്ടി നോക്കിയിരിക്കാൻ കഴിയില്ല, കാരണം ഞങ്ങളുടെ ഉദ്യോഗസ്ഥരെല്ലാം തളർന്നിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ
ഫെബ്രുവരി 3 തൊട്ട് തുടങ്ങിയ ആക്ടിവിറ്റീസാണ്. എല്ലാവരും വളരെയധികം ദുരിതത്തിലാണ്. ഉദ്യോഗസ്ഥരെ നമ്മൾ ഒരുപാട് ഹരാസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് പേരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് സ്ട്രിക്റ്റ് ആക്കാതെ വേറെ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ 5 പോലീസ് ലിമിറ്റിൽ 500 നമ്മൾ 144 പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് കൂടുതൽ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലേക്ക് നമുക്ക് പ്രഖ്യാപിക്കേണ്ടി വരും. ഞങ്ങൾ നോക്കുകയാണ്, സാഹചര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ മേഖലകളിലേക്ക് നമ്മൾ അത് വ്യാപിപ്പിക്കേണ്ടി വരും. ആദ്യഘട്ടത്തിൽ മെയ് 27 മുതൽ തുടർച്ചയായ 35 ദിവസങ്ങളോളം ജില്ലയിൽ സമ്പർക്ക കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. എന്നാൽ നിലവിൽ ആകെ കേസുകളുടെ 50%-ത്തിലധികവും സമ്പർക്ക രോഗബാധയാണ്. പൊതുജനങ്ങൾ അനാവശ്യമായി പുറത്തിറങ്ങുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം. വിവാഹം മരണച്ചടങ്ങുകളിൽ പ്രോട്ടോകോൾ അനുവദിച്ചതിൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചാൽ കർശന നടപടികൾ തുടരുമെന്ന് കളക്ടർ അറിയിച്ചു. നമ്മൾ വളരെ കൃത്യമായിട്ട് അതിനകത്തൊക്കെ ഒരു മാനദണ്ഡം വെച്ചിരുന്നു. 23 പേർ ഒരു മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്തത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുള്ള എത്രയാണ്, 20 പേരിൽ കൂടുതൽ പങ്കെടുക്കാൻ പറ്റില്ല. 23 പേര് പോസിറ്റീവായെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും 200 മേൽ ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ടാവണം. കാരണം ഇൻഫെക്റ്റിവിറ്റി റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ 200+ ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് എത്ര പേർക്ക് വന്നത്. മറ്റത് 43 പേർക്ക് വന്നു. അപ്പോൾ 430 ആൾക്കാർ കൂടുതൽ പങ്കെടുത്തിട്ടുണ്ടാവണം. അപ്പോൾ ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല, ഞങ്ങൾക്ക് വൈറസ് വരില്ല, കോവിഡ് വരില്ല എന്ന ചിന്താഗതിയിൽ പോകുന്നതുകൊണ്ടാണ്. അതൊന്നും അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. അതൊക്കെ ഞങ്ങൾ ശക്തമായി നേരിടേണ്ടി വരും. ഇതിനിടയിൽ കോവിഡ് നിയന്ത്രണങ്ങളിൽ മുന്നണി പോരാളികളായ ആരോഗ്യ പ്രവർത്തകർക്കും പോലീസുകാർക്കും രോഗം സ്ഥിരീകരിക്കുന്നത് ആശങ്ക ഉയർത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, KCN. കാസർഗോഡ് ജില്ലയിൽ സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധിതരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുന്നു. ആരോഗ്യ പ്രവർത്തകർക്കും രോഗം സ്ഥിരീകരിക്കുന്നത് ആശങ്ക ഉയർത്തുന്നു. സമ്പർക്കത്തിലൂടെ കോവിഡ് ബാധിച്ചത് 826 പേർക്ക്, ഒന്നും രണ്ടും ഘട്ടങ്ങളിൽ 70 പേർക്കും, മൂന്നാം ഘട്ടത്തിൽ 756 പേർക്കുമാണ് വൈറസ് ബാധിച്ചത്. 5 മാസത്തിനിടെ 1476 പേർക്ക് കോവിഡ് വൈറസ് പിടിപെട്ടു. സമ്പർക്കത്തിലൂടെ ജില്ലയിൽ ഇതുവരെ കോവിഡ് ബാധിച്ചവരിൽ സർക്കാർ സ്വകാര്യ മേഖലകളിലായി 28 ആരോഗ്യ പ്രവർത്തകരടക്കം 40 ജീവനക്കാർക്ക് രോഗം ബാധിച്ചു. 7 പോലീസുകാരും 1 എക്സൈസ് ജീവനക്കാരനും 2 ജനപ്രതിനിധികളും ഉൾപ്പെടുന്നു. ആരോഗ്യ പ്രവർത്തകരിൽ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ ഒരാൾ ഉൾപ്പെടെ 4 പേർ ഡോക്ടർമാരാണ്. ജില്ലാ ആശുപത്രിയിലെ ലാബ് ടെക്നീഷ്യനും കുമ്പള, മഞ്ചേശ്വരം, മംഗൽപാടി എന്നിവിടങ്ങളിലെ ആശാവർക്കർമാർക്കും കോവിഡ് ബാധിച്ചു. പോലീസുകാരിൽ 1 SI, 2 ASI എന്നിവരുൾപ്പെടുന്നു. എന്നാൽ 108 പേരുടെ രോഗ ഉറവിടം ഇന്നും അവ്യക്തമാണ്. മരണപ്പെട്ട 5 പേരുടെയും രോഗ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. ന്യൂസ് ഡെസ്ക്, KCN. കാസർഗോഡ് നഗരസഭാ പരിധിയിലടക്കം നിരോധനാജ്ഞ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പോലീസ് വാഹന പരിശോധന കർശനമാക്കുന്നു. അനാവശ്യമായി പുറത്തിറങ്ങുന്നവരെ പോലീസ് നഗരത്തിൽ പ്രവേശിപ്പിക്കാതെ തിരികെ അയക്കുകയാണ്. കോവിഡ് വ്യാപനം തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ കണ്ടെയ്ൻമെന്റ് സോണുകൾക്ക് പുറമെ 5 പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്ക് മാത്രമാണ് ഈ മേഖലകളിൽ പ്രവർത്തനാനുമതി. രാവിലെ 11 മുതൽ 5 മണിവരെ കടകൾക്ക് തുറക്കാം. ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രമേ അനുമതി ലഭിക്കുകയുള്ളൂ. ഇതിനിടെ അനാവശ്യമായി പുറത്തിറങ്ങുന്നവരെ തിരിച്ചയക്കാൻ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് വാഹന പരിശോധന കർശനമാക്കി. ജനങ്ങളെ ഇതുകൊണ്ടൊന്നും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് നമ്മൾ വാഹനങ്ങൾ പരമാവധി പരിശോധന നടത്തി വാഹനങ്ങൾക്ക് പേപ്പറോ ലൈസൻസോ മറ്റ് പേപ്പറുകളോ ഇല്ലായെങ്കിൽ അതിനും കൂടിയും നമ്മൾ ഫൈൻ ഈടാക്കും. അന്നേരം അനസറായിട്ട് ഉള്ള മൂവ്മെൻ്റ് ജനങ്ങൾക്ക് കുറയും എന്ന് തോന്നും. അതുകൊണ്ടാണ് വാഹന പരിശോധനയും കൂടി ഇതോടൊന്നിച്ച് നടത്തുന്നത്. അന്നേരം പരമാവധി ആൾക്കാർ വീട്ടിൽ തന്നെ ഇരിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവും. അനാവശ്യമായ ആൾക്കാർ പുറത്തിറങ്ങുന്നുണ്ട്. ഒരുപാട് ഒഴിവാക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ആൾക്കാർ ഇപ്പോൾ പോലീസ് ചെക്കിങ് കുറച്ച് കുറഞ്ഞത് കൊണ്ടാണോ അറിയില്ല, ആൾക്കാർ പുറത്തിറങ്ങുന്നുണ്ട്. ഇപ്പം കുറച്ചും കൂടി വാഹനങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വീട്ടിൽ തന്നെ ഇരിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാവും. കടകളിൽ ആളുകൾ കൂട്ടം കൂടി നിന്നാൽ ഉടമകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് തീരുമാനം. കോവിഡ് വ്യാപനം തുടരുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ജില്ലയിൽ ഏർപ്പെടുത്തിയേക്കും. കോവിഡ് രോഗവ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ 5 പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കർശന വാഹന പരിശോധനകൾക്ക് ശേഷം മാത്രമേ നഗരത്തിനകത്തേക്ക് എല്ലാതരം വാഹനങ്ങളും കടത്തിവിടുന്നുള്ളൂ. ജനങ്ങൾ അനാവശ്യമായി പുറത്തിറങ്ങുന്നത് തടയണമെന്ന് അധികാരികൾ ആവശ്യപ്പെടുന്നു. ക്യാമറമാൻ ഗണേഷ് പൈക്കയോടൊപ്പം ഹരിശങ്കർ, KCN ന്യൂസ്. കാസർഗോട്ട് നിർമ്മാണം അന്തിമഘട്ടത്തിലെത്തിയ ടാറ്റ കോവിഡ് ആശുപത്രിയിലെ 3 തൊഴിലാളികൾക്ക് രോഗം സ്ഥിരീകരിച്ചു. ഒറീസ സ്വദേശികളാണ് 3 പേരും. ഞായറാഴ്ച തെലുങ്കാന സ്വദേശിയായ കൺസ്ട്രക്ഷൻ മാനേജർക്കും രോഗം സ്ഥിരീകരിച്ചിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇതര സംസ്ഥാനക്കാർ ഉൾപ്പെടെ 60 പേർ സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ട്. ഇതിൽ 15 പേർ ടാറ്റയുടെ തൊഴിലാളികളും മറ്റുള്ളവർ പ്രാദേശിക തലത്തിൽ നിന്നും കണ്ടെത്തിയവരുമാണ്. ശരീരവേദനയെ തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ എത്തിയതിനെ തുടർന്നാണ് കൺസ്ട്രക്ഷൻ മാനേജർക്ക് രോഗം സ്ഥിരീകരിച്ചത്. ആശുപത്രിയുടെ നിർമ്മാണ സാമഗ്രികൾ ഗുജറാത്ത്, ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൊണ്ടുവന്നിരുന്നത്.
ലോറികളിലെത്തിക്കുകയാണ് പതിവ്. തൊഴിലാളികൾക്ക് കോവിഡ് ബാധ കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇവിടെ കൂടുതൽ പേരിൽ പരിശോധന നടത്തുവാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, KCN. കാസർഗോട്ട് തെളിവെടുപ്പിനിടെ കടലിൽ ചാടിയ യുവാവിനെ 6 ദിവസമായിട്ടും കണ്ടെത്തുവാനായില്ല. പോക്സോ കേസിലെ പ്രതിയായ കൂഡ്ലൂ സ്വദേശി മഹേഷാണ് പോലീസും നാട്ടുകാരും നോക്കി നിൽക്കെ കടലിൽ ചാടിയത്. കസബ തുറമുഖത്ത് തെളിവെടുപ്പിനിടെ പോലീസിനെ വെട്ടിച്ച് കൈവിലങ്ങോടെ കടലിൽ ചാടിയ യുവാവിനെ 6 ദിവസമായിട്ടും കണ്ടെത്താനായില്ല. തുടർച്ചയായി 6 ദിവസവും തീരദേശ പോലീസും മത്സ്യത്തൊഴിലാളികളും ചേർന്ന് തിരച്ചിൽ നടത്തിയിട്ടും കണ്ടെത്താനായില്ല. അതേസമയം നേവിയുടെ സഹായം തേടിയെങ്കിലും മറുപടിയൊന്നുമില്ലെന്ന് പോലീസ് പറയുന്നു. പോലീസ് തീരദേശ പോലീസ് ഫിഷറീസ് മുങ്ങൽ വിദഗ്ധർ എന്നിവർ അടങ്ങിയ സീ വാട്ടർ റെസ്ക്യൂ സംഘം കണ്ണൂർ ആദിക്കടലായിൽ നിന്നുമെത്തിയ സമീറിന്റെ നേതൃത്വത്തിലുള്ള സ്കൂബ സംഘം എന്നിവയുടെ നേതൃത്വത്തിൽ ഇന്നലെയും കടലിൽ തിരച്ചിൽ നടത്തിയിരുന്നു. കൂട്ടുകാരും പോലീസും നോക്കി നിൽക്കെ 22 രാവിലെയാണ് കൂഡ്ലു കാളിയങ്കാട് സ്വദേശി കെ മഹേഷ് കടലിൽ ചാടിയത്. യുവാവ് ചാടിയ സ്ഥലത്തും പരിസരത്തുമായി സ്കൂബ സംഘത്തിലെ മുങ്ങൽ വിദഗ്ധർ കടലിൽ മുങ്ങിത്തപ്പിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കടലിൽ പ്രതികൂല കാലാവസ്ഥയായതിനാൽ നേവിയുടെ സഹായം തേടിയിരുന്നു. നേവിയുടെ സഹായം തേടി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മറുപടിയൊന്നും ലഭിച്ചില്ലെന്നാണ് പോലീസ് വിശദീകരണം. കോവിഡ് വ്യാപനത്തെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാത്തതിനാൽ ആഴക്കടലിൽ നിരീക്ഷണ സാധ്യത ഇല്ലാതായി. അവർ ബോട്ടും വിട്ടു നൽകുന്നില്ല. ആകെ തീരദേശ പോലീസിന്റെ ഒരു ബോട്ടാണ് തിരച്ചിലിനായുള്ളത്. തീരദേശ പോലീസ് SI രാജീവൻ വലിയവളപ്പിൽ, ASI MTP സൈഫുദ്ദീൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രാജ്മോഹൻ, റെസ്ക്യൂ ഗാർഡ് ദാമോദരൻ, മനു അഴിത്തല, ശ്രാങ്ക് നാരായണൻ, ജില്ലാ വാട്ടർ റെസ്ക്യൂ ടീം അംഗങ്ങളായ ചന്ദ്രൻ, നിധിൻ തീർത്ഥങ്കര, അജീഷ് കാഞ്ഞങ്ങാട്, ജോൺ പോൾ ബേക്കൽ എന്നിവരാണ് ഇപ്പോൾ തിരച്ചിൽ സംഘത്തിലുള്ളത്. ഇന്നും തിരച്ചിൽ തുടരും. ന്യൂസ് ഡെസ്ക്, KCN. അറബിക് കാലിഗ്രാഫിയിൽ മികവ് തെളിയിച്ച് കാസർഗോട്ടുകാരി. ചൗക്കിയിലെ ഫർസീന പർവീനാണ് കാലിഗ്രാഫിയിൽ വിസ്മയ ചിത്രങ്ങളൊരുക്കി നാടിന്റെ അഭിമാനമാകുന്നത്. വരയുടെ ലോകത്ത് കാസർഗോഡിന്റെ വരദാനമാകുന്ന ഫർസീന പർവൻ GCC KMCC ചൗക്കി മേഖലാ പ്രസിഡന്റ് സത്താർ ചൗക്കി ഫാത്തിമത്ത് ബീന ദമ്പതികളുടെ മകളാണ്. ഇപ്പോൾ ചൗക്കി നൂറുൽ ഹുദ സ്കൂളിൽ ടീച്ചറായി ജോലി ചെയ്യുകയാണ് ഈ കലാകാരി. സ്കൂൾ പഠനകാലത്ത് അറബിക് കാലിഗ്രാഫി, ഹെന്ന ആർട്ട് എന്നിവയോട് ഏറെ പ്രിയമായിരുന്നു ഫർസീനയ്ക്ക്. കാലിഗ്രാഫി ചിത്രങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിച്ചിരുന്ന ഈ മിടുക്കിയുടെ സ്വപ്നം പൂവണിഞ്ഞത് ലോക്ക്ഡൌൺ കാലത്തായിരുന്നു. ലോക്ക്ഡൌൺ സമയത്ത് വീട്ടിലായപ്പോൾ വിരസത മാറ്റുവാനായിരുന്നു ഫർസീന പഴയ സ്വപ്നം പൊടിതട്ടിയെടുത്തത്. സാധാരണയായുള്ള ഖുറാൻ ആയത്ത് പോലെയുള്ളവയിൽ വ്യത്യസ്തമായി കാലിഗ്രാഫിയിൽ എന്തെങ്കിലും ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. ഇതിനിടെയാണ് പിതാവ് സത്താർ ശിഹാബ് തങ്ങളെ വരച്ചു നോക്കാൻ പറഞ്ഞത്. ഇത് വിജയിച്ചപ്പോൾ ആത്മവിശ്വാസം വർദ്ധിച്ചു. ഇപ്പോൾ ഫർസീനയുടെ കരവിരുതിൽ വിരിഞ്ഞിരിക്കുന്നത് വ്യത്യസ്തങ്ങളായ നിരവധി കാലിഗ്രാഫ് ആർട്ടുകളാണ്. കാലിഗ്രാഫിയിലെ വിസ്മയം ഖലീലുള്ള ചെമ്മനാടാണ് ഫർസീന പർവനെ ഈ രംഗത്തേക്ക് വരുവാൻ പ്രചോദനമായത്. ഖലീലുള്ള ചെമ്മനാടിനെ പോലെ വലിയൊരു കാലിഗ്രാഫർ ആവണമെന്നാണ് ഫർസീനയുടെ ആഗ്രഹം. ഉപ്പയും കുടുംബാംഗങ്ങളും മികച്ച പിന്തുണയാണ് നൽകുന്നതെന്നും കാലിഗ്രാഫിയിൽ മികച്ച ചിത്രങ്ങൾക്കായി കഠിനാധ്വാനം ചെയ്യുമെന്നും ഫർസീന പർവൻ പറഞ്ഞു. ഈ ലോക്ക്ഡൌൺ സമയത്ത് വീട്ടിനുള്ളിൽ തന്നെ ആയതോടെ ഞാൻ ജസ്റ്റ് ട്രൈ ആക്കി നോക്കിയതാണ്. പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ട് തന്നേനെ. അങ്ങനെ ഉപ്പാന്റെ ആഗ്രഹ പ്രകാരമാണ് ഞാൻ ഷിയാബ് തങ്ങൾ ആദ്യം വരച്ചത്. പിന്നെ ഉപ്പാന്റെ ഭയങ്കര സപ്പോർട്ട്. അപ്പൊ എനിക്കൊരു കോൺഫിഡൻറ് വന്ന് എന്നെ കൊണ്ട് കഴിയും എന്നുള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ എൻ്റെ ഫാമിലി എല്ലാവരും നല്ല സപ്പോർട്ടാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും നല്ല സപ്പോർട്ടാണ്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിന്. പിന്നെ കുറേ നമ്മളെ നാട്ടിൽ തന്നെ കുറേ ആൾക്കാർ നമുക്ക് മൊമെൻറ്റോസ് എല്ലാം തന്ന്, അതെല്ലാം കാണുമ്പോൾ നമുക്ക് നല്ലോണം സന്തോഷമുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങനെ ഇൻസ്പിറേഷനായത് ഖലീലുള്ള ചെമ്മനാടാണ്. അദ്ദേഹത്തിന്റെ വർക്ക്സ് എല്ലാം എന്തോ രസമാണ്, നമുക്ക് ഭയങ്കര ആഗ്രഹമാണ്. കാലിഗ്രാഫിയോടൊപ്പം ഹെന്ന ആർട്ടിനെയും ഗൗരവത്തോടെ കാണുന്ന ഫർസീന അധ്യാപന രംഗത്തും മികവ് തെളിയിക്കുന്നു. ന്യൂസ് ഡെസ്ക്, KCN. മഞ്ചേശ്വരം റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെയും മഞ്ചേശ്വരം മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സഹായധനം വിതരണം ചെയ്തു. മഞ്ചേശ്വരം പരിധിയിലെ തൊഴിൽ രഹിതരായ മദ്രസ അധ്യാപകർക്കാണ് ധനസഹായം വിതരണം ചെയ്തത്. മഞ്ചേശ്വരം സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് സയ്യിദ് അത്താവുള്ള തങ്ങൾ മദ്രസ മാനേജ്മെന്റ് ജനറൽ സെക്രട്ടറി ഹാരിസ് പാവൂരിന് തുക കൈമാറിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഈ കൊറോണ ബാധിച്ചതുകൊണ്ട് ഇന്ന് നമ്മുടെ കേരളത്തും ഇതര പ്രദേശങ്ങളിലും മദ്രസ പഠനം മുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഓൺലൈനിലൂടെ ഈ മദ്രസ പഠനം നടക്കുന്നത് കൊണ്ട് ഒരുപാട് ഉസ്താദുമാർക്ക് ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് കണ്ടറിഞ്ഞ് ഇവിടുത്തെ
ജംഇയ്യത്തുൽ മുഅല്ലിമീനും അതുപോലെ തന്നെ മാനേജ്മെൻറ്റും കൈകോർത്തുകൊണ്ട് ഉണ്ടാക്കിയ ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അവരെ സഹായിക്കുക എന്നുള്ളത് ഏറ്റവും നല്ല കാര്യമാണ്. റേഞ്ച് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഹാരിസ് മിസ്ബാഹി കുണ്ടുകൊളക്കെ അധ്യക്ഷത വഹിച്ചു. തുമിനാട് ജുമാ പള്ളി ഖത്തീബ് അബ്ദുൾ റഹ്മാൻ അർഷദി മുഖ്യപ്രഭാഷണം നടത്തി. ഇബ്രാഹിം ഉമർ ഹാജി, ഷംസുദ്ദീൻ, എൻ കെ അബ്ദുള്ള മൗലവി പേരാൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്നുള്ള മാസങ്ങളിലും മദ്രസ അധ്യാപകർക്ക് ധനസഹായം വിതരണം ചെയ്യും. ന്യൂസ് ഡെസ്ക്, കെ സി എൻ. ജില്ലയിൽ മാസ്ക് ധരിക്കാത്തതിന് 134 പേർക്കെതിരെ കൂടി പോലീസ് കേസെടുത്തു. ലോക്ക്ഡൌൺ നിർദ്ദേശ ലംഘനവുമായി ബന്ധപ്പെട്ട് വിവിധ സ്റ്റേഷനുകളിലായി 8 കേസുകളും രജിസ്റ്റർ ചെയ്തു. മാസ്ക് ധരിക്കാത്തതിന് കഴിഞ്ഞ ദിവസം 134 പേർക്കെതിരെ കൂടി ജില്ലയിൽ കേസെടുത്തു. ലോക്ക്ഡൌൺ നിർദ്ദേശ ലംഘനവുമായി ബന്ധപ്പെട്ട് വിവിധ സ്റ്റേഷനുകളിലായി 8 കേസുകളും രജിസ്റ്റർ ചെയ്തു. ഹോസ്ദുർഗ് സ്റ്റേഷനിൽ 3, നീലേശ്വരം സ്റ്റേഷനിൽ 2, അമ്പലത്തറ, ബേക്കൽ, ചന്ദേര എന്നീ സ്റ്റേഷനുകളിൽ ഓരോ കേസും വീതമാണ് രജിസ്റ്റർ ചെയ്തത്. വിവിധ കേസുകളിലായി 18 പേരെ അറസ്റ്റ് ചെയ്തു. ന്യൂസ് ഡെസ്ക്, കെ സി എൻ. കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ലഫ്റ്റനന്റ് കെ തമ്പാൻ നായർക്ക് കാഞ്ഞങ്ങാട് റോട്ടറിയുടെ ആദരം. കാർഗിൽ യുദ്ധത്തിന്റെ 21-ാം വാർഷിക ദിനത്തിലാണ് ആദരം അർപ്പിച്ചത്. പാകിസ്ഥാനെ തുരത്തി വിജയം നേടിയ കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത സുബേദാർ മേജർ ഓണററി ലഫ്റ്റനന്റ് കെ തമ്പാൻ നായരെ കാഞ്ഞങ്ങാട് റോട്ടറി ആദരിച്ചു. ഓപ്പറേഷൻ വിജയ് എന്നറിയപ്പെട്ട യുദ്ധത്തിന്റെ 21-ാം വാർഷിക ദിനത്തിലായിരുന്നു ആദരം. യുദ്ധഭൂമിയിൽ കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലാണ് തമ്പാൻ നായർ സേവനമനുഷ്ഠിച്ചത്. പ്രതികൂല കാലാവസ്ഥയിൽ നുഴഞ്ഞുകയറിയ പാകിസ്ഥാൻ പട്ടാളത്തെ സാഹസികമായാണ് ഇന്ത്യൻ പട്ടാളം കീഴ്പ്പെടുത്തിയത്. യുദ്ധത്തിലെ സ്തുത്യർഹ സേവനത്തിന് കരസേനാ കമാൻഡറുടെ 2 കമൻഡേഷൻ കാർഡുകൾ ഇദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. വിരമിച്ച ശേഷം വിമുക്ത ഭടന്മാരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന എക്സ് സർവീസ്മെന്റ് ലീഗിന്റെ കാഞ്ഞങ്ങാട് ഘടകം സെക്രട്ടറിയായി പ്രവർത്തിക്കുകയാണ്. കാഞ്ഞങ്ങാട് ചെമ്മിട്ടം വയൽ ആലയി സ്വദേശിയാണ് ഇദ്ദേഹം. ഭാര്യ പി രതിക്കും മക്കളായ സച്ചിനും അശ്വിനുമൊപ്പം വീട്ടിലെ കൃഷിയിടത്തിലും സജീവമാണ് തമ്പാൻ നായർ. കാഞ്ഞങ്ങാട് റോട്ടറി അംഗമായ കെ എൻ പ്രഭാകരൻ നായർ ആദരമർപ്പിച്ചു. കാർഗിൽ വിജയദിനം ഓരോ ഇന്ത്യക്കാരനും അഭിമാനത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ദിനമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈ വർഷം റോട്ടറിയുടെ മുൻഗണനാ വിഷയങ്ങളിലൊന്നാണ് അതിർത്തി കാത്ത സൈനികരെ ആദരിക്കുന്നതെന്ന് റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ ബി മുകുന്ദ പ്രഭു പറഞ്ഞു. കാഞ്ഞങ്ങാട് റോട്ടറി പ്രസിഡന്റ് ബി ഗിരീഷ് നായക് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജയേഷ് കെ ജനാർദ്ദനൻ നന്ദി പറഞ്ഞു. ജില്ലയിൽ മഴ ശക്തി പ്രാപിക്കുന്നു. കഴിഞ്ഞ ദിവസം ഉണ്ടായ ശക്തമായ മഴയിൽ മടിയനിൽ ഒരു വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. വിവിധ പ്രദേശങ്ങളിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതം സ്തംഭിച്ചു. ജൂൺ 1 കാലവർഷം ആരംഭിച്ചതു മുതൽ ജില്ലയിൽ ഇതുവരെയായി 1854.261 മില്ലിമീറ്റർ മഴ ലഭിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിൽ 3.7375 മില്ലിമീറ്റർ മഴയാണ് ജില്ലയിൽ ലഭിച്ചത്. ശക്തമായ മഴയിൽ ഇതുവരെയായി 2 വീടുകൾ പൂർണ്ണമായും 39 വീടുകൾ ഭാഗികമായും തകർന്നു. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിൽ മടിയനിൽ ഒരു വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. സിപിഐഎം പാലക്കി ബ്രാഞ്ച് അംഗം മണികണ്ഠന്റെ വീടാണ് തകർന്നു വീണത്. മണികണ്ഠനും കുടുംബവും തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. ഓടും കഴുക്കോലും വാരിയുമടങ്ങുന്ന മോന്തായമുൾപ്പെടെ നിലംപൊത്തിയ നിലയിലാണ്. സംഭവം നടന്ന ഉടൻ തന്നെ പ്രായമായ അമ്മയെയും മക്കളെയും മറ്റുള്ളവരെയും പുറത്ത് എത്തിക്കുകയാണ് ചെയ്തതെന്ന് മണികണ്ഠൻ പറഞ്ഞു. രാത്രി 12 സംഭവം നടന്നത്. ഞാൻ സൗണ്ട് കേട്ടിട്ട് എണീറ്റ് ഞാനും കുട്ടികളും ഓടി രക്ഷപ്പെട്ടതാണ്. അവളെയും മഴയും വന്നു, ഭയങ്കര ബുദ്ധിമുട്ടില്ല. പുള്ളറി തന്നെ കുട്ടികളുമായിട്ട് പേടിച്ച് നിലവിളിച്ചിട്ടാണ് ഞാനും പുള്ളറു അതായത് അപ്പളെ 12 മേൽക്കൂര തകർന്നു വീണുണ്ടായ ശക്തമായ ആഘാതം കാരണം ചുമരുകൾക്കും വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട്. സംഭവം അറിഞ്ഞ് വില്ലേജ് അധികൃതരും മറ്റും സ്ഥലത്തെത്തി നാശനഷ്ടങ്ങൾ വിലയിരുത്തി. നമ്മുടെ മടിയനിലെ പാലക്കി മണികണ്ഠനും അതുപോലെ തന്നെ ഭാര്യ അഞ്ജനയും അതേപോലെ കുട്ടികളും സഹോദരി ജാനകിയും അതേപോലെ തന്നെ അമ്മ പ്രായമായ അമ്മ പാട്ടിയമ്മയും താമസിച്ചു പോകുന്ന ഈ വീട് ഇന്നലെ രാത്രി 12:30 ശേഷം ശക്തമായിട്ടുള്ള മഴയിൽ ഈ മേൽക്കൂര തകർന്നു വീഴുകയാണ് ഉണ്ടായത്. ഈ നിലയിൽ ഈ കുട്ടികളും അതേപോലെ തന്നെ അമ്മയും പേടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ മണികണ്ഠാട്ടൻ ഓടി ഇവരെയൊക്കെ വാരിക്കവരി എടുത്ത് രക്ഷപ്പെടുത്തുകയാണ് ഉണ്ടായത്. തുടർന്ന് മടിയൻ ജവാൻ ക്ലബ്ബ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് അപകടാവസ്ഥയിലായ വീടിന്റെ തകർന്ന അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തു. ഇതിനു പുറമെ വിവിധ പ്രദേശങ്ങളിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതവും സ്തംഭിച്ചു. ശക്തമായ മഴയെ തുടർന്ന് മലയോരത്തും നിരവധി നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത്. കർഷകർക്ക് കാലവർഷം സമ്മാനിച്ചതും തീരാനഷ്ടമാണ്.
വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് ആദരം. ഹദിയ അതിഞ്ഞാലിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ പുരസ്കാരം നൽകി ആദരിച്ചു. എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ഹദിയ അതിഞ്ഞാൽ ആലി കുഞ്ഞിമാസ്റ്റർ സ്മാരക പുരസ്കാരം നൽകി ആദരിച്ചു. പ്ലസ് ടുവിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ ആയിഷ നദ, എസ് എസ് എൽ സിയിൽ മികച്ച വിജയം നേടിയ മുഹമ്മദ് സഹദ് എന്നിവർക്കാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് പുരസ്കാരങ്ങൾ സമർപ്പിച്ചത്. ക്യാഷ് അവാർഡുകൾ സി എച്ച് ബഷീർ അലി വിതരണം ചെയ്തു. ഓൺലൈൻ പഠന സൗകര്യത്തിനായി നിർധന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തിയ ടാബുകളുടെ വിതരണം മുതിർന്ന പത്രപ്രവർത്തകൻ ടി മുഹമ്മദ് ഇസ്ലാം, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഹമീദ് ചേരക്കാടത്ത്, പി അബ്ദുൽ കരീം തുടങ്ങിയവർക്ക് നൽകി നിർവഹിച്ചു. ഹദിയ അതിഞ്ഞാൽ ചെയർമാൻ എം ബി എം അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. അതിഞ്ഞാൽ ജമാഅത്ത് പ്രസിഡന്റ് തെരുവത്ത് മൂസ ഹാജി, ഹദിയ കൺവീനർ ഖാലിദ് അറബിക്കാടത്ത്, അതിഞ്ഞാൽ ജമാഅത്ത് ട്രഷറർ വി കെ അബ്ദുള്ള ഹാജി, പി എം ഹസൻ ഹാജി, പാലക്കി കുഞ്ഞാമദ് ഹാജി, ബി മുഹമ്മദ്, സി എച്ച് കുഞ്ഞബ്ദുള്ള എന്നിവർ സംസാരിച്ചു. സി എച്ച് സുലൈമാൻ സ്വാഗതവും പി എം ഫാറൂഖ് നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലയിൽ ഇന്നും കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചു. രോഗവ്യാപനം തടയുന്നതിനായി ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തം. കാസർഗോഡ് ജില്ലയിൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുവാനൊരുങ്ങി ജില്ലാ ഭരണകൂടം. രോഗവ്യാപനം വർദ്ധിച്ചാൽ കൂടുതൽ മേഖലകളിലേക്ക് നിരോധനാജ്ഞ നീട്ടിയേക്കും. കാസർഗോഡ് ജില്ലയിൽ സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധിതരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുന്നു. ആരോഗ്യ പ്രവർത്തകർക്കും രോഗം സ്ഥിരീകരിക്കുന്നത് ആശങ്കയുണർത്തുന്നു. കാസർഗോഡ് നഗരസഭാ പരിധിയിലടക്കം നിരോധനാജ്ഞ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പോലീസ് വാഹന പരിശോധന കർശനം. അനാവശ്യമായി പുറത്തിറങ്ങുന്നവർക്ക് നഗരത്തിലേക്ക് പ്രവേശനമില്ല. നിർമ്മാണം അന്തിമഘട്ടത്തിലെത്തിയ ടാറ്റ കോവിഡ് ആശുപത്രിയിലെ 3 തൊഴിലാളികൾക്ക് രോഗം സ്ഥിരീകരിച്ചു. ഞായറാഴ്ച കൺസ്ട്രക്ഷൻ മാനേജർക്കും രോഗം സ്ഥിരീകരിച്ചിരുന്നു. കാസർഗോട്ട് തെളിവെടുപ്പിനിടെ കടലിൽ ചാടിയ യുവാവിനെ 6 ദിവസമായിട്ടും കണ്ടെത്താനായില്ല. ബോക്സോ കേസിലെ പ്രതിയായ കൂഡ്ലു സ്വദേശി മഹേഷിനായുള്ള തിരച്ചിൽ ഊർജിതം. അറബിക് കാലിഗ്രാഫിയിൽ മികവ് തെളിയിച്ച് കാസർഗോട്ടുകാരി. ചൌക്കിയിലെ ഫർസീന പർവീനാണ് കാലിഗ്രാഫിയിൽ വിസ്മയ ചിത്രങ്ങളൊരുക്കി നാടിന്റെ അഭിമാനമാകുന്നത്. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.